ദ ഗ്രേസ് ഓഫ് ലവ് സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ നടന്നു. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള പഠന ക്ലാസും നടന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരെ പങ്കെടുപ്പിച്ച് നടന്ന ഭിന്നശേഷി ഗ്രാമസഭയിൽ ജനപ്രതിനിധികൾ, BRC പ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ഭിന്നശേഷി ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭയാണ് നടക്കുന്നത്. നമ്മൾ പഞ്ചായത്തിലെ ഇനി 2022-23 വർഷത്തിലേക്കുള്ള ഒരു പദ്ധതി രൂപീകരണത്തിന് നമ്മൾ എല്ലാവരെയും പോലെ ഭിന്നശേഷിക്കാരെയും അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം നൽകി അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഗ്രാമസഭയിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ഭിന്നശേഷിക്കാർക്കുള്ള ഈ ഗ്രാമസഭയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്നതാണ് ഇവിടെ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പാരന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാവും, നമ്മുടെ ഭിന്നശേഷി അതായത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നമുക്ക് ഒരാള് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ അതിന്റെ ഒപ്പമുള്ള ആളുകൾക്കും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സാമ്പത്തിക ആയിക്കോട്ടെ, പല പല കാരണത്താൽ നമ്മൾക്ക് വിഷമം, മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും കൂടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനോടെ ആരും എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു വരിക. നമുക്ക് നമ്മുടെ പദ്ധതിയിൽ നല്ല ആവശ്യങ്ങളാണെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഭരണസമിതി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമദാസ് മാസ്റ്റർ ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല, BRC ട്രെയിനർ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, ICDS സൂപ്പർവൈസർ അനിത ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ, ഫൗസിയ, സുലേഖ, പഞ്ചായത്ത് സെക്രട്ടറി ജിനചന്ദ്രൻ എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമസഭയിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാർക്ക് BRCയുടെ പദ്ധതികളെക്കുറിച്ച് ട്രെയിനർ ക്ലാസ് എടുത്തു.